മലയാള സിനിമയിലെ ഒരു സ്വപ്നസുന്ദരി മാത്രമായിരുന്നില്ല ജയഭാരതി. നായകനോടൊപ്പം ആടിപ്പാടുമ്പോഴും മികച്ച ശക്തമായ ബോൾഡായ കഥാപാത്രങ്ങളും ഭാരതി അഭിനയിച്ചിരുന്നു. ഇതേ കാലയളവിൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത നായകനായിരുന്നു സത്താർ. ഇരുവരുടെയും മകനായ ക്രിസ് സത്താർ ഇപ്പോൾ മലയാള സിനിമയിൽ എത്തിയിരിക്കുകയാണ്. സിനിമയിലേക്ക് എത്തിയ വഴിയെക്കുറിച്ച് ക്രിസ് പറയുന്നു. പ്രശസ്തനായ ഒരു അച്ഛൻ, അതിലും പ്രശസ്തയായ ഒരു അമ്മ, ഇവർ രണ്ടുപേരിലെ ആരുടെ ക്വാളിറ്റിയാണ് കൃഷ്ണുള്ളത്? രണ്ടുപേരുടെയും ബെസ്റ്റ് ക്വാളിറ്റിയുടെ ഒരു മിക്സാണ് എനിക്കിഷ്ടം. സോ വിശ്വസിക്കുന്നു രണ്ടുപേരുടെയും ബെസ്റ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി നോക്കാം. അപ്പം ഈ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ സിനിമയ്ക്ക് മുമ്പ് എന്തായിരുന്നു കൃഷ് ചെയ്തിരുന്നത്? സിനിമയ്ക്ക് മുമ്പ് ഇത് ആൾക്കാർ കേട്ടിട്ട് മടുത്തിട്ടുണ്ടാകും, പക്ഷേ ഞാൻ കുറേ പറഞ്ഞതാണ്. ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞു, എം ബി എ കഴിഞ്ഞു, യു കെയിലായിരുന്നു ഫുൾ. സ്കൂൾ കഴിഞ്ഞിട്ട് യു കെ പോയതാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോലി നേടി പോയി. ബിസിനസ് ന്യൂസ് അമേരിക്കസ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിലെ ഒരു ബിഗ്ഗസ്റ്റ് ന്യൂസ് കൺസേൺ ആണ്. അവിടെ എനിക്ക് കമേർഷ്യൽ മാനേജറായിട്ട് ജോലി കിട്ടി. രണ്ടു വർഷം അവിടെ പണി ചെയ്തു, ടു ആൻഡ് ഹാഫ് ഇയേഴ്സ്. പിന്നെ ഞാൻ കുറച്ച് ഇൻ്റർനാഷണൽ ലാംഗ്വേജസിൽ കുറച്ച് ട്രൈലിംഗുകളാണ്. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഇത് മൂന്നും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. സോ ഐ മീൻ അത് കാരണം അവർ എന്നെ ഒരു അവരുടെ സൗത്ത് അമേരിക്കൻ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടേക്ക് അയച്ചു, ബിക്കോസ് ഈ ഭാഷകൾ അറിയുന്ന കാരണം. അവരുടെ സ്പാനിഷ് ഒരു മുഖ്യത്വമുള്ള പ്രിൻസിപ്പൾ ലാംഗ്വേജാണ്. അതെ, സ്പാനിഷിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വാക്ക് ഏതാ? എന്താ പറയണ്ടേ, എനിക്ക് പറയാൻ പറ്റും എന്ത് വേണമെങ്കിലും സ്പാനിഷിൽ. സോ അല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കേതാ സ്പാനിഷിൽ? കൂടുതൽ ഓല കോമസ്താസ്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം സ്പാനിഷിൽ ചോദിക്കണമെങ്കിൽ കേസ് ല പലബ്ര കേസ് മാസ് ഫസിയൽ ഇൻ എസ്പാനിയോൾ. ചീത്തയെന്നല്ലോ? ഇല്ല, അതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ, ഏതാണ് സ്പാനിഷിൽ മോസ്റ്റ് ഈസിയസ്റ്റ് വേർഡ്. ആ ക്വസ്റ്റ്യൻ ഞാൻ സ്പാനിഷിൽ ഫ്രെയിം ചെയ്തേ ഉള്ളൂ. സോ അപ്പം ഇത് മാറ്റി നിർത്തി സിനിമയിലേക്ക് വന്നത്, സിനിമയിൽ നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള പേരൻസ് ഉള്ളത് കൊണ്ട് ആണോ? ഇല്ല, ചെറുപ്പത്തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് അമ്മ അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുത്തില്ല. ബിക്കോസ് പഠിത്തത്തിന് മുഖ്യത്വം കൊടുത്ത ഒരു അമ്മയായിരുന്നു, അച്ഛനും അങ്ങനെയായിരുന്നു. ഡിഡ്ന്റ് വാണ്ട് മീ ടു എന്ത് വേണമെങ്കിലും ചെയ്തോ പഠിത്തം കഴിഞ്ഞിട്ട്. അത് സ്ട്രിക്റ്റ് ആയിരുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ ജോലി ആയപ്പോൾ ഞാനത് ശരി, നമുക്ക് ജോലിയൊക്കെ ആയി, രണ്ട് വർഷം ചുമ്മാ ജോലി എടുക്കാം, പിന്നെ നോക്കാം, അൺഡിസൈഡഡ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂയോർക്കിൽ പോയി, അവിടെ ഒരു കോഴ്സ് ചെയ്തു. ഫിലിം കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ചുമ്മാ ആക്ടിങ് കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓവറോൾ ഫിലിം എന്നാൽ എന്താ, സ്റ്റേജ് എന്നാൽ എന്താ എന്ന് അറിയാൻ ഉള്ള ഒരു കോഴ്സായിരുന്നു ഞാൻ എടുത്തത്. ജസ്റ്റ് ത്രീ മന്ത് ക്രാഷ് കോഴ്സ് ഞാൻ ചെയ്തു. അതിൽ പോയപ്പോൾ സ്റ്റേജ് ചെയ്യാൻ, ന്യൂയോർക്കിൽ സ്റ്റേജ് ചെയ്യാൻ കുറേ ചാൻസ് കിട്ടി. സോ അങ്ങനെ സ്റ്റേജ് ആയിരുന്നു പ്രിൻസിപ്പൽ ലവ്. സിനിമ എനിക്കിഷ്ടമാണ്, പക്ഷേ സ്റ്റേജ് ആയിരുന്നു പ്രിൻസിപ്പൽ ഫാക്ടർ. എനിക്ക് ഈ ഷേക്സ്പിയറൊക്കെ കുറേ വായിക്കും, നന്നായിട്ട് അറിയാം, പെർഫോം ചെയ്തിട്ടുണ്ട് ഓഫ് ബ്രോഡ്വേയിലൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ കോണ്ടംപററി പ്ലേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദെൻ അത് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു ദിവസം ഇവിടെ മദ്രാസിൽ വന്നപ്പോൾ അമ്മേനെ കാണാൻ, ഞങ്ങൾ താമസം മദ്രാസിലാണ്, അവിടെ വന്നപ്പോൾ ഇങ്ങനെ സിദ്ദിഖ് സർ കണ്ടു വിളിച്ചു. ഞാൻ തിരിച്ച് ലണ്ടനിൽ പോയി, ലണ്ടനിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്നെ ഫോൺ ചെയ്തു, കോൾ മീ, ഇമെയിൽ അയച്ചു, ഇതാണ് സബ്ജക്റ്റ്, വന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു മലയാളം പ്രശ്നമുണ്ടായിരുന്നു. ആ, മലയാളം വലിയ പ്രശ്നമുണ്ടായിരുന്നു. ചെന്നൈയിൽ ജനിച്ച വളർന്ന കാരണം ഇപ്പോഴും എൻ്റെ മലയാളത്തിൽ കുറച്ച് തമിഴ് ചുവയൊക്കെ ഉണ്ടാവും. സോ ബിക്കോസ് ഞാൻ ഇവിടെ യുനോ ഇവിടെ ഇരുന്നിട്ടേ അല്ലല്ലോ. സോ ജനിച്ചത് വളർന്നതെല്ലാം ചെന്നൈ, പിന്നെ യു കെ പോയി, അവിടെ പകുതി ടെൻ ഇയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ വിളിച്ചു, വന്നു, സിദ്ദിഖ് സാറിനെ കണ്ടു, സിദ്ദിഖ് സാർ ഹാപ്പിയായി. ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പിന്നെ യുനോ ആലോചിക്കും പോലും ഇല്ല, ചാടി കയറി തന്നെ നോക്കാം. അങ്ങനെയാണ് സിനിമയിലായത്, അല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റേജ് ചെയ്തുകൊണ്ടിരുന്നു. ഹാപ്പി ഡൂയിങ് ദാറ്റ്. അച്ഛനിലൂടെയും അമ്മയിലൂടെയുമാണ് താങ്കൾ മലയാള സിനിമ കണ്ടത്?
സിനിമയിലേക്ക് സ്വയം എത്തിയപ്പോൾ അതൊരു എളുപ്പമുള്ള ജോലിയാണെന്ന് തോന്നി അല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് അതെ എത്തിക്കഴിഞ്ഞിട്ട് തോന്നി എന്നൊന്നും പറയില്ല അത് പണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും പെടുന്ന കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് മനസ്സിലായി ഇതൊരു ഈസിയുള്ള ഒരു പണിയല്ല എന്ന് അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാണുന്നവരും എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ പേരൻസ് അതിൽ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയത് കാരണം എനിക്കത് കാണാൻ പറ്റി സോ എത്തിയിട്ട് പഠിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം തന്നെ പഠിച്ചു പിന്നെ നമ്മളൊരു ചോയ്സ് ഉണ്ടാക്കുക ഇത് ചെയ്യണോ അത് ഇറ്റ്സ് എ സീരിയസ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്ത എന്ത് പണിയും ഈസിയാണെന്ന് ഞാൻ പറയില്ല ഇത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പണിയും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി സീരിയസ്നെസ്സോടുകൂടി ചെയ്താലേ നിങ്ങൾക്ക് അതിലൊരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ സോ എവറി ജോബ് ഹാസ് ഇറ്റ് സീരിയസ്നെസ് ഹാസ് ഇറ്റ്സ് ഡിഫിക്കൽട്ടീസ് ഇതൊക്കെ നല്ലൊരു മെൻറ്റൽ കമ്പോഷർ കാമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ടാക്കിൾ ചെയ്യുന്നവർ ഡെഫിനറ്റായിട്ട് വിജയിക്കും കൃഷ്ണ ഒരു പോളിഷ്ഡ് ലുക്കാണ് ഒരു പോളിഷ്ഡ് ഫീലാണ് അപ്പോൾ എത്ര തരം എങ്ങനത്തെ തരം വേഷങ്ങൾ ചെയ്യാനായിരിക്കും കൃഷ് കൂടുതൽ കംഫർട്ടബിൾ പോളിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലേ പുറത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം നമുക്ക് ഇഷ്ടപ്പെടുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്നു ക്യാരക്ടറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തറാവണമെങ്കിൽ തറയാവും ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് പോളിഷ്ഡ് ഇൻ അത് പേഴ്സണൽ ലൈഫ് സ്ക്രീനിൽ നമ്മൾ ആക്ടേഴ്സാണ് വില്ലൻ ആണെങ്കിൽ വില്ലൻ ഹീറോ ആണെങ്കിൽ ഹീറോ ഹൈ ക്ലാസ് ആണെങ്കിൽ ഹൈ ക്ലാസ് തറ ആണെങ്കിൽ തറ എല്ലാം ചെയ്യണം വെർസറ്റിലിറ്റി ഉണ്ടാവണം ഒരാക്ടറിന് എന്നുള്ള ഒരു പേഴ്സണൽ ബിലീഫ് എനിക്കുണ്ട് ഐ ഡോണ്ട് തിങ്ക് ദ പബ്ലിക് വിൽ ബി ടു കീൻ ഓൺ വാച്ചിങ് മീ ആസ് എ ഫെയർ പ്രോസ്റ്റിറ്റ്യൂട്ട്